ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ഗുരുവായൂരപ്പ ശരണം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മപ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 100-ാമത്തെ ദിവസമാണ് ഇന്ന്. ശ്രീമദ് ഭാഗവതം 100 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്കിവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഈശാനുഗ്രഹമായിട്ട് നമ്മൾ കരുതേ. ഭാഗവത കഥ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല അല്ലേ. നമ്മുടെ പല ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഭാഗവത കഥകൾ ഭഗവാൻ ലീലകൾ കേൾക്കുന്ന സമയത്ത് അതൊക്കെ നമ്മളിൽ നിന്നും മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി ഭഗവാന്റെ ജീവിതത്തിലും ഇതുപോലെ പല ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല മറ്റു ദുരിതങ്ങളും ദുരന്തങ്ങൾക്കും പുറമെ ആരോപണങ്ങളും ഭഗവാനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുക. അദ്ദേഹം ഒരു കൊലയാളിയാണ്, ഒരു തട്ടിപ്പുകാരനാണ്, ഭയങ്കര മോഷണം നടത്തിയിട്ടുണ്ടെന്നൊക്കെ. കുട്ടിക്കാലത്ത് വെണ്ണ പാൽ ഇതൊക്കെ കട്ടി ശീലിച്ച് ഇപ്പോൾ കയറി കയറി എവിടം വരി ആയിന്നറിയാവും. ഈ നാട്ടിൽ ഏറ്റവും വലിയൊരു വ്യക്തിയുണ്ട്, ശ്രീചക്രം ഉപാസിച്ച് പണക്കാരനായ ഒരാൾ. അയാളുടെ അനിയനെ കൊന്ന് ശ്രീചക്രം തട്ടിയെടുത്തു ഭഗവാൻ. എന്നിട്ടോ ഭഗവാൻ തന്നെ കേസന്വേഷണത്തിന് പോവുക, കൂടെ ഉദ്ധവൻ തുടങ്ങിയിട്ടുള്ള സഹായികളും ഉണ്ടായിരുന്നു എന്ന് പറയാം. പ്രസേനൻ ശ്രീചക്രോപാസകൻ്റെ ആ പണക്കാരനായിട്ടുള്ള അയാളുടെ അനിയനാണ് പ്രസേനൻ. ആ പ്രസേനനെ കൊന്നത് ഭഗവാനാണെന്ന് വരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തി. പ്രസേനൻ മരിച്ചു കിടക്കുന്ന ദിക്കിൽ ഭഗവാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ പിന്നെയും ചോരപ്പാടുകൾ. ആ ചോരപ്പാടുകൾ പിന്തുടർന്ന് പോയപ്പോൾ ഒരു സിംഹം മരിച്ചു കിടക്കുന്നു. പിന്നെയും ചോരപ്പാടുകൾ നോക്കിയിട്ട് പോയ സമയത്ത് എത്തിയതോ ഒരു ഗുഹാമുഖത്ത് എന്ന് പറയും. വളരെയധികം വിഷമിച്ചാണ് ഭഗവാൻ ആ ഗുഹയ്ക്കകത്ത് കയറിയത്. കയറിയതും ആരടാ ഈ ഗുഹത്തേക്ക് അകത്ത് കയറാനായിട്ട് ധൈര്യം കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാനെ ഒരടി ഉള്ളിൽ നിന്നും. പിന്നെ അവിടെ അടിയും ഇടിയും. ഒരു 10-28 ദിവസങ്ങളാണ് തന്നെ ഇടിച്ചതെന്ന് പറയാം ഭഗവാനെ. ഒടുവിൽ താൻ ഇടിച്ചത് ശ്രീരാമചന്ദ്രനെയാണല്ലോ എന്ന് ആ കുരങ്ങനായിട്ടുള്ള ജാമ്പവാന് തോന്നി എന്ന് പറയാം. ജാമ്പവാനായിരുന്നു ആ ഗുഹയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. ചെയ്ത തെറ്റിന് പശ്ചാത്തപമായിട്ട് തൻ്റെ പുത്രിയെയും സ്യമന്തക രക്തവും ശ്രീചക്രം ഭഗവാന് കൊടുത്തു ആര് ജാമ്പവാൻ. ഭഗവാനെ പ്രതീക്ഷിച്ച് 10-12 ദിവസം കാത്തു നിന്നിട്ടും കാണാതെ, കാരണം കേസന്വേഷിക്കാൻ പോയതാണ് ഭഗവാനും ഉദ്ധവനും ചില സഹായികളും കൂടിയിട്ടല്ലേ. പക്ഷെ 10-12 ദിവസം കഴിഞ്ഞിട്ടും ഇവരെ കാണാതെ ദ്വാരകയിലെ എല്ലാവർക്കും വളരെയധികം വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായി. വല്ല ആപത്ത് സംഭവിച്ചു എന്നായിരുന്നു എല്ലാവരുടെയും ദുഃഖം. അവസാനം എല്ലാവരും കൊട്ടാരത്തിലേക്ക് മടങ്ങി, ദുഃഖസാന്ദ്രമായൊരു അന്തരീക്ഷം എന്ന് പറയുക. ഒടുവിൽ
ശ്രീ ദുർഗാദേവിക്ക് ഭഗവത് സേവ അവർ ഒരു ഒരു വഴിപാടായിട്ട് നടത്തി. അന്നാണത്രേ ഭഗവത് സേവ ആരംഭിച്ചത്. ഇപ്പോഴത്തെ കർക്കിടകത്തിൽ പല കുടുംബങ്ങളിലും സാധാരണ മണല്ലേ, ഭഗവാനെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ദുർഗാദേവിക്ക് രുക്മിണിദേവിയും മറ്റുള്ള ദ്വാരകാവാസികളും കൂടിയിട്ട് അനുഷ്ഠിച്ചതാണ് എന്ത് ഭഗവത് സേവ. ഭഗവാൻ മടങ്ങി വന്ന അന്നാണ് അത് സമാപിച്ചത്. അങ്ങനെ പല ദുർഘടങ്ങളും ഭഗവാന്റെ ജീവിതത്തിലുണ്ടായി. ഒരുമാതിരിയൊക്കെ സുഖമാണ് എന്ന് വിചാരിക്കുന്നതിനിടയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭഗവാന്റെ ജീവിതത്തിൽ ജനിച്ച അന്ന് മുതൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരുമാതിരിയൊക്കെ സുഖമാണെന്ന് എന്ന് വിചാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് ശമന്തകരത്നത്തിൻ്റെ ഉടമയായിട്ടുള്ള സത്രാജ്യത്തിന് വലിയൊരു തലവേദന. ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും മാറുന്നില്ല എന്ന് പറയാം. ഒടുവിൽ മകൾ സത്യഭാമ തന്നെയാണ് കാര്യം മനസ്സിലാക്കിയത്. എന്താ, കൃഷ്ണനെക്കുറിച്ചിട്ട് താൻ പറഞ്ഞു വരുത്തിയ അപവാദമാണ് ഇപ്പോൾ പശ്ചാത്തപമായിട്ട് ഇരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഭഗവാൻ ആക്രമിച്ച ജാംബവാനോട് ഭഗവാൻ പൊറുത്തു അല്ലേ. അപ്പോൾ അവിടത്തേക്ക് ആരോടും ഒരു അപ്രിയവും ഇല്ല. അപ്പോഴാണ് സത്രാജ്യത്തിനും ആ ആശയം തോന്നിയത്, എന്തായാലും ഭഗവാനെ കണ്ടിട്ടൊരു ക്ഷമാപണം പറയണം. താൻ അറിയാതെയാണ് ഭഗവാനെ കുറിച്ചിട്ട് പല അപവാദങ്ങളും പറഞ്ഞു പരത്തിയത് എന്ന് ഭഗവാനോട് തനിക്ക് ഇനി പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം തൻ്റെ പുത്രിയായിട്ടുള്ള ആ ഒരു സ്ത്രീ രത്നത്തെയും ശമന്തക രത്നത്തോടൊപ്പം ഭഗവാന് കാഴ്ചവെച്ചു. ഭഗവാൻ പറഞ്ഞു, ഈ കുട്ടിയെ ഞാൻ സ്വീകരിക്കാം, എനിക്കങ്ങയോടെ ഒരു അപ്രീതിയുമില്ല, പക്ഷേ ഈ രത്നം എനിക്ക് ആവശ്യമില്ല, അത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഭഗവാൻ സത്യജിത്തിനോട് പറഞ്ഞു. കാലചക്രം തന്നെ കയ്യിൽ കിടന്ന് കറങ്ങുന്ന ഭഗവാന് ശ്രീചക്രോപാസനയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുക. അങ്ങനെ തൻ്റെ പുത്രിയെ ഭഗവാന് സമർപ്പിച്ചു. ശ്രീ ഭഗവാന്റെ പാദപൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കൊതിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിമാരുടെ ക്യൂവാണ് പിന്നീട് ഉണ്ടായതെന്ന് പറയുക. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരിയോ.